വെറും തറയിൽ ചിത്രത്തിലെ സുന്ദരം എന്ന കഥാപാത്രത്തിന്റെ വേഷത്തിൽ കിടന്നുറങ്ങുന്ന മമ്മൂട്ടിയുടെ ചിത്രമാണ് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് നൻപകൽ നേരത്ത് മയക്കം എന്നാണ് ചിത്രത്തിന് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് ആയിരക്കണക്കിന് പേരാണ് ചിത്രത്തിന് ലൈക്ക് അടിച്ചിരിക്കുന്നത് ചിത്രം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു കളിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമായ നിരവധി സംഭവങ്ങളാണ് സമൂഹത്തിൽ ദിനവും അരങ്ങേറുന്നത് ഇത്തരം കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പങ്കുവഹിക്കുന്നത് സമൂഹ മാധ്യമങ്ങളാണ് കഴിഞ്ഞ ദിവസം ഒരു ബാർബർ ഷോപ്പിൽ നടന്ന ഹൃദയഭേദകമായ കാഴ്ചയാണ് പലതും സമൂഹത്തോട് പറയാതെ പറഞ്ഞത് ക്യാൻസർ ബാധിച്ച യുവതിയുടെ മുടി മുറിച്ച ശേഷം അവരുടെ സങ്കടം താങ്ങാൻ കഴിയാതെ വന്ന ചെറുപ്പക്കാരനായ ബാർബർ യുവതിയെ ആശ്വസിപ്പിക്കാനായി തന്റെ മനോഹരമായ മുടിയും മുറിച്ച് കളയുകയാണ് ട്വിറ്ററിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഗുഡ് ന്യൂസ് മൂവ്മെന്റ് എന്ന പേജാണ് നൊമ്പരിപ്പെടുത്തുന്ന ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് പോസ്റ്റ് ചെയ്ത നിമിഷങ്ങൾക്കുള്ളിൽ വൈറലായ വീഡിയോ ഇതിനോടകം കണ്ടത് പതിനാല് ദശാംശം അഞ്ച് മില്യൺ ആളുകളാണ് നിരവധി പേരാണ് ഹൃദയസ്പർശിയായ ഈ വീഡിയോയ്ക്ക് കമന്റുകളുമായി രംഗത്തെത്തിയത് എൺപതാം വയസ്സിൽ പാരാഗ്ലൈഡിംഗ് ആസ്വദിച്ച് ചെയ്യുന്ന ഒരു മുത്തശ്ശിയുടെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സെലീന മോസസ് എന്ന യുവതിയാണ് തൻ്റെ മുത്തശ്ശിയുടെ ഈ പഴയ മനോഹരമായ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് പ്രായം വരും നമ്പർ മാത്രമാണ് എന്ന് എൻ്റെ മുത്തശ്ശി തെളിയിച്ചതാണ് എൺപതാം വയസ്സുള്ളപ്പോഴാണ് അവർ പാരാഗ്ലൈഡിംഗ് ചെയ്തത് ഈ പഴയ വീഡിയോ എൻ്റെ ഫോൺ ഗാലറിയിൽ കണ്ടപ്പോൾ ഷെയർ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല മുത്തശ്ശി മരിച്ചിട്ടിപ്പോൾ ഏഴ് വർഷമായി വീഡിയോ പങ്കുവച്ചുകൊണ്ട് സെലീന കുറിച്ചു നാല് ദശലക്ഷത്തിലധികം പേരാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നത് ശരിക്കും പ്രചോദനം നൽകുന്ന വീഡിയോ എന്നാണ് പലരും കമൻ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് സ്മാർട്ട് ഫോൺ കയ്യിലില്ലാത്തവർ ചുരുക്കമായിരിക്കും ഇപ്പോഴിതാ മനുഷ്യനെ പോലെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന കുരങ്ങന്മാരുടെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പഴയ വീഡിയോ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഡിജിറ്റൽ സാക്ഷരത അവബോധത്തിന്റെ വിജയം അവിശ്വസനീയമായ തലത്തിലേക്ക് വളർന്നിരിക്കുന്നു എന്ന ക്യാപ്ഷനോടെയാണ് മന്ത്രി വീഡിയോ പങ്കിട്ടിരിക്കുന്നത് ഒരാളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന സ്മാർട്ട് മനുഷ്യരെ പോലെ കുരങ്ങന്മാർ സ്ക്രീൻ സ്ക്രോള് ചെയ്യുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധയാകർഷിക്കുന്നത് ഒരു ഗെറ്റ് ടുഗെദർ ആണ് കണ്ണൂർ തലശ്ശേരി പാനൂരിലെ ഒരു സ്കൂളിൽ നടന്ന ഗെറ്റ് ഗെറ്റുഗെദർ പ്രോഗ്രാമാണ് വ്യത്യസ്തത കൊണ്ട് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് വിദ്യാർത്ഥികളെല്ലാം അന്നത്തെ പഴയ സ്കൂൾ കുട്ടികളും അന്നത്തെ ക്ലാസ് ടീച്ചറും കൂടി ചേർന്നപ്പോൾ സംഭവ മൊത്തത്തിൽ കളറായി സ്കൂൾ യൂണിഫോമും ഹാദിർവിളിയും പാത്തുമ്മയുടെ ആടെന്ന രസകരമായ പഴയ കഥയും മാഷിന്റെ അന്നത്തെ ചീത്ത വിളിയും അതേ അടിമേടിക്കലുമെല്ലാം തിരിച്ചു വന്നപ്പോൾ ആ പഴയ സ്കൂൾ കാലം ഒന്നുകൂടി തിരിച്ചു പിടിച്ച അനുഭൂതിയാണ് ഏവർക്കും ധാരാളം പേരാണ് വീഡിയോ ഇതിനോടകം ഷെയർ ചെയ്തത് ഗെറ്റ് ടുഗെദർ ആയാൽ ഇങ്ങനെ വേണമെന്ന ക്യാപ്ഷനിലാണ് പഴയ സ്കൂൾ കോളേജ് ഗ്രൂപ്പുകളിൽ വീഡിയോ പ്രചരിക്കുന്നത്